ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലേഷ്യൂ സെവൻ. അപ്പോൾ ഇന്ന് നമുക്ക് ഗൂഗിൾ പേയിൽ എങ്ങനെയാണ് മൊബൈലൊക്കെ റീചാർജ് ചെയ്യാൻ നോക്കിയാലും അത്ര വലിയ പ്രൊസീജിയറൊന്നും അല്ല കേട്ടോ, ഭയങ്കര സിമ്പിൾ മെത്തേഡാണ്. അപ്പോൾ നമ്മൾ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കാണുക. അപ്പോൾ അതിൽ ന്യൂ പേയ്മെൻ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ന്യൂ പേയ്മെൻ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനൊരു പേജിലേക്ക് പോകും. അപ്പോൾ അവിടെ മൊബൈൽ റീചാർജ്, ബിൽ പേയ്മെൻറ്റ്സ് എന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ മൊബൈൽ റീചാർജ് ചെയ്യാൻ വേണ്ടി മൊബൈൽ റീചാർജ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇങ്ങനൊരു ഭാഗത്തേക്കാണ് പോവുക. അപ്പോൾ ആ സ്ക്വയറിൻ്റെ ഉള്ളിൽ നമ്മൾ ഏത് മൊബൈൽക്കാണോ റീചാർജ് ചെയ്യേണ്ടത് ആ ഫോൺ നമ്പർ അവിടെ ടൈപ്പ് ചെയ്യുക. അപ്പോൾ ടൈപ്പ് ചെയ്തിട്ട് ഒരു ആരോ മാർക്ക് ഉണ്ടാവും, അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഈ മൂന്ന് ഡോട്ടുള്ളതുണ്ടാവും. അപ്പോൾ അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഏത് കണക്ഷനാണോ ഉള്ളത് ആ കണക്ഷൻ നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി റീചാർജ് ചെയ്തതുകൊണ്ട് അവിടെ ഓട്ടോമാറ്റിക്കലി എയർടെൽ പ്രീപെയ്ഡ് എന്ന് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ അവിടെ കണക്ഷൻ കൊടുക്കുമ്പോൾ ആ എയർടെല് എന്തൊക്കെ ഓഫേഴ്സാണോ അപ്പോൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അത് മൊത്തമായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് ഏത് ആണ് ആവശ്യമുള്ളത്, നമ്മൾ ഏത് റീചാർജാണ് നമുക്ക് ഉദ്ദേശിച്ചത് അത് നമുക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഏതാണോ വേണ്ടത് അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ 129 രൂപേൻ്റെ ഒരു ചെറിയൊരു റീചാർജാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രൊസീഡ് ടു പേ ആണ് ചെയ്യുക. അപ്പോൾ പ്രൊസീഡ് ടു പേ അതിനൊക്കെ നമുക്ക് UPI പിന്ന് കൊടുക്കണം. UPI പിന്ന് അടിച്ചതിന് ശേഷം പിന്നെ സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ഗൂഗിൾ പേയിൽ നമുക്ക് റീചാർജ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ റീചാർജ് ചെയ്തിട്ട് നമുക്ക് റിവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഓരോ പേയ്മെൻറ്റ്സിന് നമുക്ക് ഓരോ റിവാർഡ് ലഭിക്കും. അപ്പോൾ നമുക്ക് എന്താണ് റിവാർഡ് എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ റിവാർഡ് നമുക്ക് ഫ്രൈഡേ അവൈലബിൾ ആവുള്ളൂ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ഈ ക്യാഷ് ബാക്ക് 6, 3, 30 എന്നൊക്കെ ഉള്ളത് നമ്മളങ്ങനെ ഓരോ പേയ്മെൻറ്റ്സിന് നമുക്ക് കിട്ടിയ റിവാർഡ്സാണ് കേട്ടോ. ഇത് ചെറിയ ചെറിയ റിവാർഡ്സാണ്, ചിലവർക്ക് അത് ഭയങ്കര വലിയ സംഖ്യയൊക്കെ ആയി കിട്ടലുണ്ട്. അപ്പോൾ ഇവിടെ വേറെ ഒന്നുമുണ്ട്, ഏൺ 5 to 500 ഓൺ ഫസ്റ്റ് ഇലക്ട്രിസിറ്റി ബിൽ എന്നൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇലക്ട്രിസിറ്റി ബില്ല് അടച്ചാൽ നമുക്ക് 500 വരെ നമുക്ക് റിവാർഡ് കിട്ടും എന്നാണ് അവർ പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് ഓൾ ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയിൽ പോവാം. അപ്പോൾ ഹിസ്റ്ററിയിൽ പോയാൽ എല്ലാവർക്കും അറിയാമല്ലോ നമുക്ക് പേയ്മെൻറ്റ്സിൻ്റെ ഹിസ്റ്ററി നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എൻ്റെ വീഡിയോയിൽ ഉപകാരമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.